മനസ്സ് തുറന്ന് സേവിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം കിട്ടുക. മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ ദർശനം കിട്ടും, മനസ്സ് തുറന്ന് സേവിച്ചാൽ അനുഗ്രഹം കിട്ടും. നമുക്ക് അനുഗ്രഹം വേണം. എപ്പോഴാണ് അനുഗ്രഹം കിട്ടുക? സേവിക്കുന്നിടത്താണ് അനുഗ്രഹം, പൂജിക്കുന്നിടത്താണ് പ്രസാദം. അല്ലേ? പൂജിക്കുന്നിടത്താണ് പ്രസാദം, അതുപോലെ സേവിക്കുന്നിടത്താണ് അനുഗ്രഹം. അങ്ങനെ സേവിച്ച് അനുഗ്രഹീതരാവണം. അനുഗ്രഹത്തിലൂടെ സമർപ്പണമായിട്ട് നമ്മൾ ജീവിക്കണം. നമ്മുടെ ജീവിതം ആത്മസമർപ്പണമാവണം. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ നേരെയാവും. ആത്മസമർപ്പണം കൊണ്ട് എല്ലാം ശരിയാവും. സ്വർഗത്തെ പ്രാപിക്കാൻ പോലും ആത്മസമർപ്പണം മതി. ആത്മസമർപ്പണം ഉണ്ടോ, നമ്മൾ സ്വർഗത്തിലെത്തും. അപ്പം നമുക്ക് മനസ്സൊരുക്കി പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ, മനസ്സ് തുറന്ന് ഭഗവാനെ സേവിക്കാൻ സാധിക്കട്ടെ. എന്താ ഈ മനസ്സ് തുറന്ന് സേവിക്കണമെന്ന് പറഞ്ഞെന്നറിയോ? സന്ദേഹമില്ലാതെ സേവിക്കണം. നിസ്സന്ദേഹം, സംശയങ്ങളില്ലാതെ നമ്മൾ ഭഗവാനെ സേവിക്കണം. നമ്മളുടെ സംശയങ്ങളാണ് നമ്മളെ താളം തെറ്റിപ്പിക്കുന്നത്. നിസ്സംശയം, അങ്ങനെയാവണം നമ്മൾ ഭഗവാനെ സേവിക്കുന്നത്. മരിച്ചാലും ഞാൻ ഭഗവാന് വേണ്ടി മരിക്കും, അങ്ങനെയായിരിക്കണം മനസ്സ്. നമ്മൾ ഭഗവാനെ സേവിക്കുന്ന സമയത്ത് കാലിൽ തൊട്ടവാടിൻ്റെ മുള്ള് കുത്തിയാൽ അപ്പം നമ്മൾ ചിന്തിക്കും, ഞാൻ എത്രയൊക്കെ സേവ ചെയ്തിട്ടും എൻ്റെ കാലിൽ മുള്ള് കുത്തിയല്ലോ, ഞാൻ എത്രയൊക്കെ സേവ ചെയ്തിട്ടും എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെ സംഭവിച്ചല്ലോ, എന്തങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ സേവിക്കുന്നിടത്ത് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതാണ് മനസ്സ് തുറന്ന് സേവിക്കുക. നമ്മുടെ മനസ്സിൽ എല്ലളവിൽ പോലും സംശയം ഉണ്ടാവരുത്. കാമങ്ങളെയൊക്കെ ത്യജിച്ചുകൊണ്ട് നിഷ്കാമത്തോടു കൂടിയിട്ട് നമ്മൾ സേവിക്കണം. ഈ കാമമാണ് സംശയത്തിലേക്ക് നമ്മളെ നയിക്കുക. നിഷ്കാമത്തോടു കൂടി സേവിച്ചു നോക്കൂ, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ സേവിക്കണം. പലർക്കും പല സംശയങ്ങളുണ്ടാവും. ഈ സംശയം കൊണ്ടാണ് നമ്മളുടെ സേവയിൽ നിന്നൊക്കെ നമുക്ക് കുറേ പിന്മാറേണ്ടി വരുന്നത്. എന്തിനാണ് നമ്മൾ സംശയിക്കുന്നത്? ആരെയും നമ്മൾ സംശയിക്കുന്നത്? ആരെയും നമ്മൾ സംശയിക്കേണ്ട. ഉണർന്നിരുന്നാൽ മതി, ഉള്ളിലുള്ളതറിയാം. എല്ലാവരുടെ ഉള്ളിൽ എന്താ ഉള്ളത്? നമ്മൾ ഉണർന്ന തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലുള്ളത്. അപ്പോൾ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നതായ ഈശ്വരനെ നമ്മളിൽ ദർശിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അത് ആത്മാർത്ഥമായിട്ടാവണം. അതാണ് മനസ്സ് തുറന്ന് സേവിക്കണം എന്ന് പറയാൻ കാരണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ സേവിക്കുന്നിടത്ത് നമുക്ക് പ്രത്യക്ഷ ദർശനം ഉണ്ടാവും, പ്രത്യക്ഷമായ അനുഗ്രഹം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഭഗവാനിലേക്ക് അങ്ങോട്ട് ലയനമാകും. അതാണ് നമുക്കൊക്കെ വേണ്ടത്. ഓം ശരവണ ഭവ.